നമസ്കാരം. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആനുകൂല്യങ്ങൾ, റേഷൻ ആനുകൂല്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുധനവകുപ്പ്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും APL BPL വ്യത്യാസമില്ല, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഡിസംബർ മാസം ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന ഭക്ഷ്യ പൊതുധനവകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഓരോ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, വാർത്ത ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. 2023 നവംബർ മാസത്തിലെ റേഷൻ വിതരണം നവംബർ 30 അവസാനിച്ചിരിക്കുകയാണ്. നാളെ ഡിസംബർ മാസം 1 റേഷൻ കടകൾക്ക് അവധിയാണ്. 2023 ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഡിസംബർ 2 ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. ഡിസംബർ പ്രത്യേകിച്ചും ക്രിസ്മസ് മാസത്തിലെ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല എന്ന് തന്നെ പറയാം. സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കും ഓരോരുത്തർക്കും ഈ ഡിസംബർ മാസം വിതരണം ചെയ്യുന്ന വിഹിതങ്ങൾ എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തിയപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഓരോ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. ആദ്യം അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. AY കാർഡിന് 30 അരിയും 3 ഗോതമ്പും സൗജന്യമായിട്ടും 2 ആട്ട 7 നിരക്കിലും 1 പഞ്ചസാര 21 ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് മുൻഗണനാ വിഭാഗമാണ്. മുൻഗണനാ വിഭാഗത്തിലെ PHH പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 അരിയും 1 ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കുറച്ച് അതിനു പകരം 3 ആട്ട 9 നിരക്കിലാണ് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നീല റേഷൻ കാർഡ് ഉടമകൾ, പ്രത്യേകിച്ച് പൊതുവിഭാഗം സബ്സിഡി NPS കാർഡിലെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയുന്നത്. NPS കാർഡിലെ ഓരോ അംഗത്തിനും 2 അരി വീതം കിലോയ്ക്ക് 4 നിരക്കിൽ ലഭിക്കും. കൂടാതെ തന്നെ NPS കാർഡിന് അധിക വിഹിതമായിട്ട് 3 അരി കിലോയ്ക്ക് 10 90 നിരക്കിൽ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് വെള്ള റേഷൻ കാർഡ്, പ്രത്യേകിച്ചും പൊതുവിഭാഗം NPNS കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. NPNS വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 6 അരിയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 10 90 നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ NPI ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ്. NPI കാർഡിന് 2 അരിയാണ് ലഭിക്കുന്നത്. കിലോയ്ക്ക് 10 90 നിരക്കിലായിരിക്കും ലഭിക്കുക. ഇനി അതുപോലെ തന്നെ മണ്ണെണ്ണ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പും എത്തിയിട്ടുണ്ട്. 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം ഇപ്പോൾ തുടരുന്നുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ ത്രൈമാസ കാലയളവിലേക്ക് വൈദ്യുതീകരിച്ച വീടുകളിലെ AY മഞ്ഞ, PHH പിങ്ക് കാർഡുകൾക്ക് മാത്രമായിട്ട് ആകെ 0.5 മണ്ണെണ്ണയും, അതുപോലെ തന്നെ വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്കായിട്ട് ആകെ 6 മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് ഡിസംബർ മാസമാണ്. മാത്രമല്ല ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാസാവസാനമൊക്കെ റേഷൻ ഷോപ്പുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാർഡ് ഉടമകളും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ സൗകര്യാർത്ഥം വാങ്ങിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല റേഷൻ ഷോപ്പുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ എല്ലാ കാർഡ് ഉടമകളും മറക്കാതിരിക്കുക. ഈ വാർത്ത എല്ലാ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.